അവളും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ. നിങ്ങൾ അവളോട് റാണിക്കും മാധിക്കും ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യം റാണിയോട് പറയാൻ ഏർപ്പാടാക്കിയപ്പോൾ അവളും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാണ്. അവളുടെ ഭർത്താവ് പ്രകാശിനെ കുറിച്ച് ഓർത്തു കാണും. അതുകൊണ്ടാ അവൾക്ക് ഈ കാര്യം റാണിയോട് പറയാൻ പറ്റാതിരുന്നേ. ഞാനും അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല ബാല. എന്തായാലും നിങ്ങളുടെ ഈ ശ്രമം കൊണ്ട് റാണിയെ കൊണ്ടൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും കസ്തൂരിയിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആദി സാറിന് റാണി ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് പറഞ്ഞപ്പോ ആദി സാറ് കെട്ടിയ താലി എന്റെ കഴുത്തിൽ കിടന്ന് മുറുകുന്നത് പോലെ തോന്നി. അത് ആർക്കായാലും ഉണ്ടാവില്ലേ. അല്ലാതെ ഒരു അമ്മയാവണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എങ്ങനെ ചിന്തിക്കും? എന്റെ ജന്മം തന്നെ പെരുവഴിയിൽ നിൽക്കുമ്പോ മറ്റൊന്നിന് ജന്മം കൊടുക്കാൻ പറ്റും എനിക്ക്? എടി കള്ളി, ഞങ്ങള് പറയുന്നത് കേട്ട് നിക്കായിരുന്നു അല്ലേ? ദേ അവരുടെ ചിരി കണ്ടില്ലേ? വേണ്ട വേണ്ട, ഇപ്പൊ ഒരു അമ്മയാകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അയ്യോ, ഞാനങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഇല്ല ഇല്ല, ചിന്തിച്ചില്ല. ദേ കള്ളം പറയുന്നത് കേട്ടോ, നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ മനസ്സിലെന്താന്ന്? അത് ഞാൻ. അതെ, എന്റെ മുന്നിൽ നിന്ന് ഉരുളണ്ട കേട്ടോ. നിന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. വേണ്ട വേണ്ട, ഇനി സംസാരിച്ച് നീ ചളവാക്കണ്ട. സരോജിനി ഇല്ലാത്തതാ, അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. വാ. കെട്ടിലമ്മമാർക്ക് വിശപ്പ് തുടങ്ങിയല്ലേ. അല്പനേരം മട്ടുപാവിച്ചെന്ന് വട്ടത്തിലിരുന്നൊന്ന് വെടി പറയുക, അപ്പോഴേക്കും ഒക്കെ റെഡിയാവൂട്ടോ. ഹേയ്, ഈ ജീരകവും കടുകും ആ അടിച്ചു തളിക്കാരി സരോജിനി എവിടെയാ കൊണ്ടുവച്ചിരിക്കണേ? ഹേയ്, ശിവ ശിവ, കിട്ടിയല്ലോ കടുക്, കിട്ടിയല്ലോ. ഇനിയിപ്പൊ ജീരക എവിടെ കിടക്കണാവോ? സ്വാതി, ഹായ്, എന്താപ്പ കഥ? പോയില്ലേ, ഇത്തിരി സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് കേട്ടില്ലാന്നുണ്ടോ? നിർത്തടി അവിടുന്ന്, ഒരു ഇല്ലത്തെ കുട്ടി വന്നിരിക്കുന്നു. ഇല്ലത്തെ പശ്നിയാണേ, അതാ അടുക്കള പണിക്ക് വന്നത്. വലിയ തമ്പ്രാന്റെയും തമ്പ്രാട്ടിയുടെയും മോളാ, പറഞ്ഞിട്ടെന്താ? ഇല്ലത്ത് ഓട്ടക്കാലിനിടെ വില കിട്ടണില്ല എന്ന് വെച്ചാ എന്താ ചെയ്യ? തെണ്ടി തിരിഞ്ഞു വന്നേറ്റുങ്ങളെ ആട്ടുകട്ടലിൽ കിടത്തി എന്റെ അച്ഛൻ തമ്പ്രാനും തമ്പ്രാട്ടിയും ആട്ടി ഉറക്കും, എന്നാ സ്വന്തം മൂക്ക് ആട്ടും തുപ്പും. എന്താ ചെയ്യ? ഇല്ലയോ, മര്യാദയ്ക്ക് വർത്തമാനം പറയടി തമ്പ്രാട്ടി കുട്ടി. നിന്നോട് ആരാ അടുക്കളപ്പണി ചെയ്യാൻ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടല്ല ചന്ദ്രമതി കൊച്ചമ്മേ, സരോജിനി അമ്മ പോയ വേക്കൻസിയിലേക്ക് ഞാൻ അങ്ങ് ജോയിൻ ചെയ്തതാ. സ്വാതി, നീ അടുക്കളപ്പണി എടുക്കണ്ട. അങ്ങനെ പറയരുത്, ചേച്ചി പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. അയ്യോ വേണ്ടേ, നീ ഈ ചൂടും പുകയൊന്നും സഹിക്കണ്ട, കറുത്തുപോവും, നാളത്തെ ഡോക്ടറല്ലേ. സ്വാതി നീ പോ. ഞാൻ പോവില്ല എന്ന് മാത്രമല്ല, ഇന്ന് മുതൽ ഈ വീട്ടിലെ അടുക്കള ഭരണം എന്റെ കയ്യിലാ. അത് ഞാൻ വിട്ടുതരുമെന്ന് ആരും വിചാരിക്കണ്ട. കൗസ്തുഭത്തിലെ വലിയ ക്യാപ്റ്റന്റെ മകൾക്ക് പറഞ്ഞത് അടുക്കളയാ, മറ്റെവിടെയും ഒരു സ്ഥാനവുമില്ലല്ലോ. ഒന്നിനും
കൂടെ കൂട്ടില്ല ഒരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഒരു അഭിപ്രായവും ക്യാപ്റ്റന്റെ രക്തത്തിൽ പിറന്ന മകൾക്ക് ഈ വീട്ടിലില്ല ക്യാപ്റ്റന്റെ ഭാഷയേ പറഞ്ഞ കൗസ്തുഭത്തിലെ പുകഞ്ഞ കൊള്ളി അത് ഈ അടുക്കളയിൽ കിടന്നങ്ങ് പുകഞ്ഞോളും അടുക്കള ജോലി ചെയ്താ ഒരു അടുക്കളക്കാരിയോടുള്ള പരിഗണനയെങ്കിലും കിട്ടുമല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ സ്വാതി കൗസ്തുഭത്തിലെ സർവന്റാ സ്വാതി നിർത്തുന്നുണ്ടോ നിന്നോട് ആർക്കും സ്നേഹമില്ലെന്ന് നിനക്ക് സ്വയം തോന്നുന്നത് അല്ലാതെ ഇവിടെ ആർക്കും നിന്നോട് ഒരു സ്നേഹക്കുറവുമില്ല അതിന് എന്നെ ആരെങ്കിലും സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് ആരുടെ സ്നേഹം വേണ്ട ചന്ദ്രമതി കൊച്ചമ്മേ അടുക്കള പണിക്കുള്ള ശമ്പളം തന്നാ മതി സ്നേഹത്തിന്റെ വില ഇടിഞ്ഞു പോയ ഈ കൗസുബത്തിന്റെ കമ്മോളത്തിൽ എനിക്കെന്തിനാ നയാകാശിന്റെ വിലയില്ലാത്ത നിങ്ങളുടെ സ്നേഹം എന്റെ ജോലിക്ക് കണ്ടറിഞ്ഞു കാശ് വന്നാ മതി അതുകൊണ്ട് എല്ലാവരും പോയട്ടെ ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എത്തും സ്വാതി ചേച്ചി ഞാൻ പാചകം ചെയ്തോളാം ഇവള് പറഞ്ഞത് കേട്ടില്ലേ സ്വാതി നീ പോ ഇവള് പറയുന്നത് കേൾക്കാൻ എന്നെ കിട്ടില്ല ഇവളെ അനുസരിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക ഈ അടുക്കള സ്വാതിയുടെ ലോകമാണ് എന്റെ അടുക്കളയിൽ നിന്ന് രണ്ടാളും പോയാട്ടെ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ തല്ലി തകർത്തു കളയും പോയ്ക്കോ ഇന്നു മുതൽ കൗസ്തുഭത്തിൽ എല്ലാവരും സ്വാതി പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാൽ മതി പോവാനല്ലേ പറഞ്ഞത് സ്വാതി ചേച്ചി പോടി അവിടെ സ്വാതി നീ എന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കും തല്ലാ സൗര്യമുള്ളപ്പോ പറഞ്ഞാ മതി ഞാൻ വന്ന് നിന്ന് തരുന്നുണ്ട് ചന്ദ്രമതി കൊച്ചമ്മ പോയാട്ടെ നീ വാ കസ്തൂരി ഇവളെന്തെങ്കിലും ഉണ്ടാക്കട്ടെ പിന്നെ ഞാനെന്ന് എല്ലാവർക്കും വെച്ചുവിളമ്പം പോവല്ലേ ഇതൊരു പ്രതിഷേധ പരിപാടി കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ അയ്യോ നമ്മൾ രണ്ടാളും പെരുവഴിയിലായില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കിളികളാന്ന് ചിരിക്കുന്നെ രാധാ നിലയത്തിൽ നിന്ന് ശാരമ്മയ്യ എല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കിന്ന് കേട്ട സന്തോഷത്തിൽ ചിരിച്ചു പോയതാ സത്യം പറയാലോ ഞാൻ പെരുവഴിയിലായല്ലോ എന്ന് സങ്കടപ്പെട്ട് നിൽക്കുമ്പഴാ ശാരമ്മയും പെരുവഴിയിലാന്ന് പറഞ്ഞത് അപ്പൊ എനിക്കൊരു ആശ്വാസമായി ഞാൻ മാത്രല്ലല്ലോ പെരുവഴിയിലായത് പെരുവഴിയിൽ വെച്ച് നമുക്കൊന്നിച്ച് കാണാൻ പറ്റിയല്ലോ അത് തന്നെ മഹാഭാഗ്യം നീയും ഞാനും തെണ്ടി തിരിഞ്ഞ് രണ്ടു വഴിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം കാണാൻ പറ്റായിരുന്നു നമ്മൾ പിരിഞ്ഞു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റിയത് നമ്മളെ കൊണ്ട് ദൈവത്തിന് കൗസ്തുഭത്തിന് രാധാ നിലയത്തിന് എന്തൊക്കെയോ ചെയ്യിക്കാനുണ്ട് പക്ഷേ എങ്ങനെയോടെ കയറി പറ്റൂ അത് ശരിക്കും ആലോചിക്കണം നീ ആദ്യം ആ കൂളിംഗ് ഗ്ലാസ് എടുത്തൊന്ന് മാറ്റ് ഓ ഇതിപ്പോ എന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടി വെച്ചതാ തൽക്കാലം അതൊന്നും എടുത്ത് മാറ്റ് നിന്റെ കണ്ണിലേക്ക് നോക്കി വർത്തമാനം പറയാനാ അത് മുഖത്തിരിക്കുമ്പോ ഒരു അഹങ്കാരിയെ പോലെ ഉണ്ടല്ലേ ഇത് വെച്ചപ്പോഴേ എനിക്ക് ശരിക്കും അഹങ്കാരം വർദ്ധിച്ചിരുന്നു കൗസ്തുഭത്തിലെ മോൻ വന്ന സന്തോഷത്തില് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് ആദ്യം മോന്റെ വല്യച്ഛന്റെ മുന്നിൽ നിന്ന് എന്റെ ഒരു പ്രകടനം ഉണ്ടായി ഇങ്ങോട്ടോക്കേ ഇയാളുടെ ഭാര്യ ഉണ്ടല്ലോ ഈ ഇരിക്കുന്ന ചന്ദ്രമതി സരോജനിക്ക് പുല്ലാ പുല്ല് പിന്നെ മാലിനി ഒരു മാലിനി കോലിനിയ വാസന്തിയും ബാലനും രവിയും എന്ന് വേണ്ട ഒരുത്തനെ ഈ സരോജിനി വകവെക്കില്ല അപ്പൊ നിനക്ക് ഇനി കൗസ്തുഭത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായി വല്ലാത്തൊരു നഗളിപ്പായിപ്പോയി നിന്റേത് ഇനിയിപ്പോ എന്ത് ചെയ്യും ആലോചിക്കണം ഓ എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നെ ഇനി ഏതെങ്കിലും ആക്രി കച്ചവടക്കാരെ കൊണ്ടുപോയാലായി തൽക്കാലം ഒരു വഴിയുണ്ട് ഈ പെരുവഴിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു താൽക്കാലിക വഴി എന്താ പറയാ ഒരു സ്ഥലം മാറ്റം അതായത് ഈ സരോജിനി എങ്ങനെയെങ്കിലും രാധാ നിലയത്തിലേക്ക് കയറിപ്പറ്റും അവിടെ നീ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ലല്ലോ ആ ഞാൻ കൗസ്തുഭത്തിൽ കയറിപ്പറ്റും
അവിടെ ഞാനും ഒരു പ്രശ്നക്കാരിയല്ലല്ലോ. എന്നിട്ട് എന്നിട്ട് അത് കൊള്ളാം അത് കൊള്ളാം. രണ്ടാളും രണ്ട് വീട്ട് പ്രശ്നാന്ന് തോന്നുമ്പോ നമ്മൾ എവിടെ നിർത്തണമെന്ന് അവര് തീരുമാനിക്കും. എന്നാ ഇനി നമ്മൾ രണ്ടു വഴിക്ക്, ഒരാൾ രാധാ നിലയത്തിലേക്ക്, ഒരാൾ കൗസ്തുമത്തിലേക്ക്. ആദിയുടെ മനസ്സിന് അകത്താണോ പുറത്താണോ എന്നറിയാതെ ആദിയുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരണമെന്ന് നീ ശരിക്കും ആലോചിക്കണം. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേ ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. പക്ഷേ അമ്മയും ചെറിയമ്മയും പറഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു കുഞ്ഞുണ്ടാവുമ്പോഴേ ഒരു കുടുംബം എന്ന ഉത്തരവാദിത്വം ഉണ്ടാവൂ എന്നുള്ളത് യാഥാർത്ഥ്യം. ഭാര്യയും ഭർത്താവും പരസ്പരം പിണങ്ങിയാലും മൂന്നാമതൊരാൾ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ തോന്നും. ഭാര്യയും ഭർത്താവിനെയും പരസ്പരം അടുപ്പിക്കുന്ന കണ്ണിയാ കുഞ്ഞ്, അതിലൊരു സംശയമില്ല. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം നീയും നല്ലതുപോലെ അടുത്തിട്ട് മതി കുഞ്ഞിന്റെ കാര്യം ചിന്തിക്കുന്നത്. ഇപ്പോ നീയും ആദ്യം ഫ്രീയാ, ഏത് സമയം വേണമെങ്കിലും രണ്ടാൾക്കും കൈ കൊടുത്ത് പിരിയാം. ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ തമ്മിൽ പിരിയണമെന്നല്ല, ഒരിക്കലും പിരിയാതിരിക്കാനും പരസ്പരം അറിഞ്ഞ് ജീവിക്കാനും വേണ്ടിയാ. ഇക്കാര്യം എന്നോട് പറയാൻ അമ്മയും ചെറിയമ്മയും എൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് കസ്തൂരിയെ. എന്നിട്ട്? എന്നിട്ടെന്ത്, അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇക്കാര്യം പറയാൻ കുറെ ശ്രമിച്ചു, പക്ഷെ പറയാതെ എൻ്റെ മുന്നിൽ നിന്ന് പോയി. അതെന്താ അവള് പറയാതെ പോയത്? നിനക്കും ആദ്യക്കും ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യം നിന്നോട് പറയുന്നതിന് അവളെന്തിനാ വിഷമിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യണം. എന്ത്? ഇന്ന് തന്നെ ആദ്യോട് ഇക്കാര്യം പറയണം. ഞങ്ങള് വിവാഹത്തിന് മുമ്പേ തീരുമാനിച്ചതാ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെന്ന്. ആ തീരുമാനം അവിടെ കിടക്കട്ടെ, നിനക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ടും അല്ല. അത് പറയുമ്പോ ആദ്യയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണമല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് ആദ്യം പറയും. നിന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അങ്ങനെ പറയാൻ അസാധ്യത കൂടുതൽ. പക്ഷെ നീ വിട്ടുകൊടുക്കരുത്, നീ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണം. വേണ്ടെന്ന് ആദ്യം പറഞ്ഞ എന്തുകൊണ്ടെന്ന് ചോദിക്കണം. ആദ്യയെ കൊണ്ട് ഈ ആവശ്യം അംഗീകരിപ്പിക്കുന്നത് വരെ നിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവരുത്. എന്തുകൊണ്ടെന്ന നിന്റെ ചോദ്യത്തിന് ആദ്യക്ക് ഉത്തരം ഇല്ലെങ്കിൽ ആദ്യയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഉറപ്പിക്കും. എന്തുകൊണ്ട് ഇപ്പൊ കുഞ്ഞു വേണ്ടെന്ന നിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ ചോദിക്കണം. നീ പറയുന്നത് ശരിയാ, ആദ്യം എനിക്കതിന് മറുപടി തരേണ്ടതായി വരും. കാരണം ഒരു ഭാര്യയും ഭർത്താവും തൽക്കാലം നമുക്ക് കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് രണ്ടാൾക്കും ബോധ്യം വരുന്ന ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഒരാളെ സ്വന്തമായിട്ട് തീരുമാനിച്ച പോരല്ലോ. ആദ്യം നീ ഇത് പറയുമ്പോ ആദ്യയുടെ മറുപടി എന്താണെന്ന് കേക്ക്, അതിനുശേഷം നീ ഈ നാടകം കളിച്ചാൽ മതി. ഒരു കുഞ്ഞു വേണോന്ന് ആഗ്രഹിക്കുന്ന ഭാര്യയുടെ റോള്. ഇന്ന് തന്നെ ആദ്യയുടെ മുന്നിൽ ഞാൻ അവേഷം കെട്ടു. ഇന്ന് തന്നെ ആദ്യക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് നിനക്ക് മനസ്സിലാവും. ശരി, ശാരമ്മ എങ്ങോട്ട് പോയി? ശാരമ്മ ഇവിടെ ഇല്ലേ? കാണുന്നില്ലേ? എങ്കി പുറത്തെവിടെങ്കിലും പോയി കാണും. എന്താ അമ്മേ, ഏട്ടത്തി ശാരമ്മയെ അന്വേഷിക്കുക. അമ്മ എങ്ങാനും കണ്ടോ? ഇല്ല. ശാരമ്മ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് ഏട്ടത്തിക്ക് അറിയില്ലല്ലോ. ഓ, ആ മാരണ ഇവിടുന്ന് പോയപ്പോ തന്നെ മനസമാധാനമുണ്ട്. ഈ മാതിരി സാധനങ്ങളാ പല കുടുംബങ്ങളെയും തമ്മി തല്ലിക്കുന്നത്.
ഈ വക സാധനങ്ങൾക്ക് നൊണ പറഞ്ഞ് ഫലിപ്പിക്കാൻ അപാര കഴിവാ. അവരെ ഇവിടെ ഇറക്കി വിട്ടപ്പോ ഈ വീട്ടിൽ നിന്ന് ഒരു അശ്രീകരം ഒഴിഞ്ഞു പോയ പോലെയുണ്ട്. ഇനി അതുപോലുള്ള ഒന്നിനെ ഈ വീട്ടിൽ കയറ്റരുത്. ഓ പോളേ, മുത്തശ്ശി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ സരോജിനി. അത് മനസ്സിലായി. പിന്നെന്താ മനസ്സിലാവാത്തത്? എന്താണാവോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു, അതാ നേരം ഇങ്ങോട്ട് പോകുന്നത്. വേക്കൻസിയോ? ആ, ശാരമ പോയ ഒഴിവിലേക്ക് വന്നതാ. ആര് പറഞ്ഞിട്ട് വന്നതാ? ആരെങ്കിലും പറയണോ? നമ്മൾ അറിഞ്ഞു ചെല്ലണ്ടേ? ഇവിടെ ഒഴിവുണ്ടെന്നറിഞ്ഞു നേരെ ഇങ്ങ് പോകുന്നു. ഇവിടെ ഒഴിവില്ല. ഞാൻ നല്ലോണം ഭക്ഷണം പാകം ചെയ്യൂ. ഭക്ഷണം പാചകം ചെയ്യാൻ സ്മിത ഉണ്ട് ഇവിടെ. പിന്നെ പരദൂഷണം പറയാനും പാര വെക്കാനൊന്നും ഇവിടെ ഒരാൾ ഇനി വേണ്ട. സരോജിനി സ്ഥലം വിട്ടോ. അയ്യോ, അങ്ങനെ പറയരുത്. പൊയ്ക്കോളന്നല്ലേ പറഞ്ഞേ? ഞാൻ പൊയ്ക്കോളാം. അതിനു മുമ്പേ എനിക്ക് രാധാമണി കൊച്ചമ്മനെന്ന് കാണണം. നീ ഇനി ആരെയും കാണാൻ നിക്കണ്ട, വേഗം തിരിച്ചു പോകാൻ നോക്ക്. രാധാമണി കൊച്ചമ്മനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഏട്ടത്തി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? വന്നല്ലോ. ഓ, രാധാമണി കൊച്ചമ്മ വീട്ടിനുള്ളിൽ ജീവനോടെ ഇരിക്കുമ്പോ ഇവിടെ ഇല്ലാന്ന് നോ പറയാ? ഓ, പരദൂഷണം പറയുന്നവരെയും പാര വെക്കുന്നവരെയും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്? പരസ്പരം പാര വെക്കാനേ ഈ വീട്ടിനുള്ളിൽ തന്നെ ആളുണ്ടല്ലോ. എന്നാലും ഇതൊന്നും ശരിയല്ലോ. അമ്മയും നാത്തൂനും കൂടി മരുമോൾക്കിട്ട് ഇങ്ങനെ പാര വെക്കരുത്. സരോജിനി ഇവിടുന്ന് പോയേ? വന്നതല്ലേ ഉള്ളൂ, എന്തിനാ വന്നേന്ന് അന്വേഷിച്ചിട്ടല്ലേ തിരിച്ചയക്കേണ്ടത്? അതാണ് ന്യായം. ഏട്ടത്തി ഇവര് പറഞ്ഞു വിട്ടേക്ക്. ഇവ രണ്ടാളും പറഞ്ഞു വിടാനേ ബഹു മിടുക്കികളാ. ആ, ശാരമ്മയെ ഇവിടുന്ന് അമ്മായിയമ്മയും നാത്തൂനും കൂടി പറഞ്ഞു വിട്ടതാ കൊച്ചമ്മ, അറിയോ? പറഞ്ഞു വിടാനോ? ആ, ഇനി ഇവിടെ കയറി പോവരുതെന്ന് ഭീഷണിപ്പെടുത്തിയാ വിട്ടത്. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? ശാരമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും പലതും പറയാനുണ്ട്. ആ, രാധാമണിയോട് ഓരോ നുണ പറഞ്ഞു കൊടുക്കാതെ പോകുന്നുണ്ടോ? സരോജിനി ഇപ്പൊ പോണ്ട. സരോജിനി അല്ല നുണ പറയുന്നത്. സരോജിനി ഇന്നിവിടെ നിൽക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ഇവിടുന്ന് പോണോന്ന്. വാ. ഞാനും മാലിനി റാണിമോളോട് സംസാരിച്ചതാ. ഒരു കുഞ്ഞിന്റെ കാര്യത്തില് ഒരു താല്പര്യവും കാണിച്ചില്ല. എങ്ങനെയടി ആദ്യം അവളോട് ഇങ്ങനത്തെ മോശം സ്വഭാവം കാണിക്കുമ്പോ ഒരു കുഞ്ഞു വേണോന്ന് ആഗ്രഹിക്ക? അവൾക്ക് ആദ്യം അവനെ സ്നേഹിക്കാൻ കഴിയണ്ടേ, എന്നിട്ടല്ലേ അവന്റെ കുഞ്ഞ്. ആദ്യോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കാൻ. ഞാനാണോ സംസാരിക്കണ്ടേ? ബാലേട്ടൻ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞു തുടങ്ങുമ്പോ തോക്കി കയറി വെടിവെക്കാൻ വരും. ശരി, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. ആദ്യം ആ സുഹൃത്തില്ലേ റോഷ്നോ? ആ, അവനെ കൊണ്ട് പറയിപ്പിച്ചാലോ? എടി, ആദ്യക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ ഞാൻ ചെന്നാ റോഷനെ കൊണ്ട് റെക്കമെന്റ് ചെയ്യണോ? എടി, ആദ്യക്ക് ഒരു പെണ്ണിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നമ്മളത് അന്വേഷിച്ചു. റാണിമോളും അവനും തമ്മിലുള്ള വിവാഹം നമ്മൾ അത് ഗംഭീരമായി നടത്തി കൊടുക്കുകയും ചെയ്തു. അന്നിവിടെ അവൻ ഒരു കാര്യത്തിനും കിട്ടിയില്ല. എല്ലായിടത്തും നമ്മൾ തന്നെ ഓടി നടന്ന് കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അവരെ രണ്ടുപേര് ഹണിമൂണിന് പറഞ്ഞേക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു നോക്കി, പരാജയപ്പെട്ടില്ലേ? ഇപ്പതാ അവർക്കൊരു കുഞ്ഞു വേണോന്ന് പറഞ്ഞപ്പോഴും അത് നമ്മുടെ വല്ലേ തന്നെ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വീട്ടിൽ സംഭവിക്കൂടി? നീ പറ. ആദ്യക്കൊരു കുഞ്ഞുണ്ടാവാൻ ഞാൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ശയന പ്രദക്ഷിണം നടത്തിയ കുഞ്ഞുണ്ടാവോ? നീ പറയുന്ന വഴിപാടുകളെല്ലാം നടത്താം, കുഞ്ഞുണ്ടാവോ?
അതിന് അവര് തന്നെ തീരുമാനിക്കണം. താൻ പാതി ദൈവം പാതിന്ന് കേട്ടിട്ടില്ല നീയെ. ഒരു പൊതു തത്വം ഞാൻ പറയാം, നീയും ഞാനും വിചാരിച്ചാൽ നമുക്കൊരു അച്ഛനും അമ്മയാവാൻ കഴിയും, അതായി കഴിഞ്ഞു. പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ച ഒരു അമ്മുമ്മയും അപ്പുപ്പുരും ആവാൻ പറ്റില്ല. അതിന് നമ്മുടെ മക്കൾ തന്നെ വിചാരിക്കണം. എന്തെങ്കിലും ഒരു സീരിയസ് ആയ വിഷയം എടുത്തിടുമ്പോ അരി എത്രയാന്ന് ചോദിച്ച പയറഞ്ഞാഴിന്നാ പറയാ. ഞാനീ പറഞ്ഞതൊന്നും എനിക്കൊരു അമ്മൂമ്മ ആവാനുള്ള ആഗ്രഹം കൊണ്ടല്ല. പിന്നെ റാണിമോള് കുഞ്ഞിപ്പ വേണ്ടാന്ന് പറഞ്ഞതിന്റെ പിന്നില് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആദിയുടെ ഈ സ്വഭാവത്തിന് അവനോടൊത്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പേടിയുണ്ടതിന്. ഒരു കുഞ്ഞായി കഴിഞ്ഞാ ആദിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. എന്നുവെച്ചാല് ആദിയുടെ കൂടെ തുടർന്ന് ജീവിക്കണോന്നൊക്കെ അവള് ചിന്തിച്ചു തുടങ്ങുന്നുണ്ടോന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ. ഹേയ്, നീ എന്തായി പറയുന്നത്? ആദി വിട്ട് അവള് പോവോ? അവൾക്ക് ആദി അത്രക്ക് ഇഷ്ടമല്ലേ? സ്നേഹക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല, തിരിച്ച് അവന്റെ ഭാഗത്തുനിന്ന് അത് കിട്ടാത്തത് കൊണ്ടാ. അവൻ അവളെ ഇഷ്ടമല്ലേ? ഉണ്ടെങ്കിൽ അത് അവന്റെ മനസ്സിലാ. സത്യം പറഞ്ഞ അവര് തമ്മിൽ പിരിയുവെന്ന് എനിക്ക് പേടിയുണ്ട്. അവർക്കിടയിൽ ഒരു അടുപ്പം ഉണ്ടായ റാണിമോൾ എവിടെയും പോയില്ല. അതിന് അവർക്കൊരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചത്. ഇല്ലെങ്കിൽ റാണിമോൾ ക്ഷമയെത്തി ഇവിടെ നിന്ന് പോയിന്ന് വരും. ഇതിപ്പോ എങ്ങനെയാ ആദ്യോടൊന്ന് അവതരിപ്പിക്കാം? അവന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ളവരും അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടാളും മനസ്സിലാക്കിയ പോരെ? അത് മതി. അതിനൊരു വഴിയുണ്ട്. നേരിട്ട് പറയാതെ തന്നെ അവനോട് പറയാനുള്ളൊരു ഉഗ്രൻ ഐഡിയ. അതെന്താ? നീ പെട്ടെന്ന് കസ്തൂരിയും കൂടി കൊണ്ടുവാ. ആദിയും റാണിയും അറിയാതെ ഒരു കാര്യം ചെയ്യണം. അവരും മുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. ആ രഹസ്യം പുറത്താക്കുന്നു. ഞാൻ ആദിസാന്റെ ഭാര്യയെ. ഇത് ലോകമറിഞ്ഞാൽ സ്വാതി പ്രവചിച്ച പോലെ റാണിയുടെ കണ്ണീർ കൗസ്തുഭത്തിൽ പതിക്കുമ്പോൾ പ്രണയവും ദാമ്പത്യവും എതിർചേരിയിൽ നിൽക്കുമ്പോൾ ഇനി എന്ത്? ഇവരിലാരാകും പഠിക്ക് പുറത്താകുന്നത്?